ജയൻ അന്തരിച്ചൊരു 32 വർഷങ്ങൾ പിന്നിടയിലാണ്. ജയൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി നിർമ്മാതാവ് ശ്രീ കല്യൂർ ശശി നമ്മുടെ വാർത്താ പ്രവാഹത്തിൽ അതിഥിയായി ചേരുന്നു. ഒപ്പം കൊല്ലത്ത് നിന്നും ജയൻ്റെ സഹോദര പുത്രനായ കണ്ണൻ നായരും ചേരുന്നുണ്ട് ഇന്ന് വാർത്താ പ്രഭാതത്തിൽ. ജയൻ്റെ ഏറ്റവും അവസാന ചിത്രമായ കോളിളക്കത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു കല്യൂർ ശശി ആ കാലഘട്ടത്തിൽ, അല്ലേ? 32 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം ഇന്നും ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ 40 വർഷത്തെ സിനിമ ജീവിതത്തിനിടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഓരോ സീനിൻ്റെ ഒരു ദൃക്സാക്ഷി, അല്ലെങ്കിൽ ജയൻ്റെ ഒരു അവസാന ശ്വാസം ഞാൻ മാത്രം നിൽക്കുമ്പോഴാണ് പോകുന്നത്. തനിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ന്യൂറോ വാർഡിൽ വെച്ചിട്ട് ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് ഞാൻ മാത്രം അരികിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ശരിക്കും അവസാന ശ്വാസം വലിക്കുന്നത്. ഇത് ചോളാവരം എയർ സ്ട്രിപ്പിൽ വെച്ചിട്ടായിരുന്നു. യുദ്ധകാലത്ത് തയ്യാറാക്കിയ ഒരു എയർ സ്ട്രിപ്പായിരുന്നു ടെമ്പററി ആയിട്ട്. അപ്പം അവിടെ ഇതിൻ്റെ ഒരു സൗകര്യമുള്ള ഉണ്ടായിരുന്ന കാരണം അവസാനത്തെ സീനെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ജയൻ വില്ലൻ ഹെലികോപ്റ്ററിൽ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിൻ്റെ ലാൻഡിൽ പാൽ പിടിച്ച് തൂങ്ങി കയറി വില്ലനെ ആക്രമിക്കുന്നതാണ് രംഗം. പക്ഷേ ഈ ഹെലികോപ്റ്ററിൻ്റെ രംഗങ്ങളെല്ലാം ഏതാണ്ട് 4 പ്രാവശ്യം ചിത്രീകരിച്ചു. ആവശ്യമുള്ളത്ര ഏതാണ്ട് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 2500 അടി ഫിലിം അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഒരു 2:20 ആയപ്പോൾ ആണ് അതെല്ലാം തീർന്നത്. ഡയറക്ടർ പി എൻ സുന്ദരൻ സാർ, എൻ സുന്ദരൻ സാർ പറഞ്ഞു ബ്രേക്ക്, ഫുഡ് കഴിച്ചിട്ടിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഷോട്ട് കഴിഞ്ഞ് തിരിച്ച് സംവിധായകൻ്റെ അടുത്തേക്ക് ജയനെത്തുകയും അദ്ദേഹത്തിന് ആ ലാസ്റ്റിലെടുത്ത ആ ഒരു ഷോട്ട് തൃപ്തിയാകാതെ വരികയും എനിക്കൊരു ഷോട്ട് കൂടെ നിർബന്ധമായി വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യാം. ഇപ്പോഴും സംവിധായകൻ സുന്ദര സാർ പറഞ്ഞു വേണ്ട ജയൻ, മിസ്റ്റർ ജയൻ ഇതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ഒന്നാമത് റിസ്ക്കാണ് ബുദ്ധി അദ്ദേഹം ഈ 4 ഷോട്ടുകളിലും ചെയ്തത്. ഇനിയും ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കും ഇല്ലായിരുന്നു. ഒന്നുമില്ല. അതെല്ലാം ഫിലിമിൽ പിന്നീട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമറമാൻ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ടായിരുന്നു ഇത് വളരെ പെർഫെക്റ്റാണ്. പക്ഷേ എന്തോ വിധിയുടെ ആ സമയത്തുള്ള ഒരു വിളിയായിരിക്കാം, അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല. ഒരു പ്രാവശ്യം കൂടെ എടുക്കണമെന്ന് നിർബന്ധത്തിന് പ്രകാരം വീണ്ടും വന്നതെന്ന് ഒരു ഷോട്ട് കൂടി എടുക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത്. ശരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ വന്നിരുന്നു, ദുരൂഹതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ശരിക്കും? ശരിക്കും സംഭവിച്ചത് അതിൻ്റെ ആ പൈലറ്റ് നിർദ്ദേശം നൽകിയിരുന്നത് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് പിടിച്ച് ലാൻഡിൽ പാടിൽ തൂങ്ങാം, തൂങ്ങിക്കഴിഞ്ഞാൽ വേറെ ചലനങ്ങളൊന്നും പാടില്ല. ആ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന 2 സീറ്ററാണ്, ഒരു സീറ്റ് പൈലറ്റിൻ്റെയും ഒരു സീറ്റ് അതിൽ ബയാളിൻ്റെ ആരായ വില്ലൻ എന്ന കഥാപാത്രത്തിനകത്തിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ആൾ യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത്, വശത്തേക്ക് വരികയോ ചെയ്യരുത്. ഈ ലാൻഡിങ് പാഡ് പിടിച്ച് തൂങ്ങിയാൽ പിടിച്ച് തൂങ്ങി തന്നെ കിടക്കണം, എന്നിട്ട് അത് നേരെ മേലെ പോയി പൊങ്ങിയിട്ട് തിരിച്ച് ബാലൻസ് ചെയ്തിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള അക്രോബാറ്റിക് ഷോട്ടുകളെല്ലാം എടുക്കാമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ നേരത്തെ എടുത്ത ഷോട്ടുകളൊക്കെ എങ്ങനെ ആയിരുന്നു, അതിൽ നിന്നും കുറച്ചുകൂടെ ഇത് വേണമെന്ന് ജയന് തോന്നിയിരിക്കാം എന്നുള്ളതുകൊണ്ട് ഈ ഒരു മോഷനിൽ തന്നെ, പൊങ്ങുന്ന മോഷനിൽ തന്നെ അദ്ദേഹം ലാൻഡിങ് പാഡിൽ നിന്നും കാല് പിണഞ്ഞ് മേലേക്ക് കയറി ബാലൻകെ നായരെ അറ്റാക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഒരു ഇതിലേക്ക് കടന്നു. ബാലൻകെ നായരും ഈ ഷോട്ട് തന്മയത്വമായി ചെയ്യണമെന്ന് ഞാൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് ആ സൈഡിലേക്ക് വന്ന് ഇദ്ദേഹത്തെ അതിൽ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു സൈഡിലേക്ക് ആവുകയും ബാലൻസ് തെറ്റുകയുമുണ്ടായത്. അന്നത്തെ ഇന്നത്തെ ഹെലികോപ്റ്റർ അല്ല അതൊരു, ശരിക്കും ആ ഹെലികോപ്റ്റർ മരുന്നൊക്കെ തളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അന്നതേ ഉള്ളു അവൈലബിൾ ആയിട്ട് ഷൂട്ടിങ്ങിന്, പല ഷൂട്ടിങ്ങുകളും നടത്തിയിട്ടുള്ളതാണ്. വരികയും അദ്ദേഹത്തിൻ്റെ ബാലൻസ് അവിടെ അതിൻ്റെ മേലെ പൊങ്ങി എത്തുന്നതിനുള്ളിൽ തന്നെ നഷ്ടപ്പെടുകയും പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ തിരിച്ച് വന്ന് തറയിലോട്ട് വരുന്ന ഒരു ആ രംഗമാണ്. എൻ്റെ ശബ്ദം കേട്ടോ ഇല്ലെന്ന് അറിഞ്ഞോ, എനിക്ക് സംഭവം വഷളായി എന്ന് ബോധ്യപ്പെട്ടതിന് ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് കൈവിട്ടേക്ക് എന്ന്. കാരണം എയർ സ്ട്രിപ്പിന് തൊട്ട് അടുത്തായിട്ട് ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നു, ഇപ്പം അതിലേക്ക് ചാടിയാലും ഒരു പക്ഷേ കാലോ കയ്യാലേ ഓടിയുള്ളൂ. ചാട് ചാടന്ന് വന്നു, കേട്ടില്ലായിരിക്കാം ഈ ശബ്ദത്തിൽ, പക്ഷേ അത് കേട്ടില്ല. തിരിച്ച് നേരെ ഇങ്ങനെ തറയിൽ വന്നു, ആദ്യം മുട്ട് തറയിൽ തട്ടി കൈവിട്ടു, തലയടിച്ചു, ഹെലികോപ്റ്റർ അപ്പുറത്ത് പോയി. തലയടിക്കുന്നത് ഹെലികോപ്റ്ററിലായിരുന്നു? അല്ല, തറയില്ല.
പൈലറ്റിനും ബാലൻകനാരെ ഇടിച്ച മോഷനിൽ രണ്ട് സൈഡിലേക്ക് തെറിച്ചു വീഴുകയുണ്ടായിരുന്നു. പൈലറ്റിന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ട്, പക്ഷെ ബാലൻകനാർക്ക് കാലും കയ്യോലും മൾട്ടിപ്പിൾ ഫ്രാക്ചറായി. ജയന് ഞാനാണ് ഓടി ചെന്നിട്ട് ഒരു ഏതാണ്ട് ഒരു 50 അടി ദൂരത്ത് ഞാൻ നിൽക്കുകയാണ്. ഓടി ചെന്ന് ഞാനെതിട്ട് അപ്പം ബാക്കിയുള്ള ആൾക്കാർ ദൂരം നിൽക്കുന്നല്ലോ, അടുത്തു പോരുത് അടുത്തു പോരുത്, കാരണം ഹെലികോപ്റ്റർ പെട്രോൾ നിറച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുക, അതുകൊണ്ട് ആരും അടുത്തില്ല. ഞാനും ഒറ്റയ്ക്ക് അദ്ദേഹത്തെ ഇങ്ങനെ താങ്ങിയെടുത്തു, താങ്ങിയെടുത്ത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൈപ്പിൽ നിന്ന് ബ്ലഡ് തുറന്നു വരുന്നത് പോലെ ഒരു ഇതായിരുന്നു. ഞാനതെടുത്ത് ആരും വരില്ല, എല്ലാവരും അപേക്ഷിച്ചു. അപ്പോൾ ഒരു ക്യാമറ അസിസ്റ്റൻ്റായ ശ്രീലങ്കൻ സ്വദേശി രംഗനാഥൻ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായി ഓടിയെത്തുന്നത് എൻ്റെ അടുത്തേക്ക്. പുള്ളി എന്നെ സഹായിക്കുകയും പിന്നെ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണം, വണ്ടിയെല്ലാം ഈ എയർ സ്ട്രിപ്പിൻ്റെ അവസാന ഭാഗത്ത് അവിടെ ഇവിടെയോ കിടക്കുകയാണ്. ഇവിടെ ഒന്ന് വിളിച്ചാലും ആരും വരാനില്ല, പിന്നെ ആരും അടുക്കുന്നില്ല. പക്ഷെ ജയൻ്റെ സ്വന്തം വണ്ടിയായ ഫിയറ്റ് കാർ തന്നെ ആ ഡ്രൈവർ ഓടി വന്നു, വണ്ടി കൊണ്ടുവന്നു, താങ്ങി വണ്ടിയിൽ വെച്ച് നേരെ വിട്ടു, ഒരു ലക്ഷ്യമില്ലാതെ റോഡിലേക്ക്. അന്ന് ഈ ഫോൺ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഞങ്ങളങ്ങനെ പോയി റോഡിലെത്തി, റോഡിൽ തൊട്ട് നോക്കിയപ്പോൾ ഒരു ക്ലിനിക്ക് കണ്ട്, അവിടെ നിർത്തി. ഡോക്ടറെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാറിൽ തന്നെ വന്ന് നോക്കി, നോക്കിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടോളാം, അവിടെ 40 കിലോമീറ്റർ ഉണ്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക്. ചെന്നൈയിലെ ജനറൽ ഹോസ്പിറ്റലിൽ അതാണ്ട് ഒരു മിന്നൽ വേഗത്തിൽ തന്നെ ഞങ്ങളങ്ങ് എത്തുകയും, പക്ഷേ കോരിച്ചൊരിയുന്ന മഴ ആരംഭിച്ച് വളരെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിലെത്തി. എനിക്ക് ഏതാണ്ടൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നത് നമ്മളെ വിടും ഉറപ്പാക്കി എന്നിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞത്, കാരണം ഒരു ശ്വാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു, ഒരു ശ്വാസോച്ഛ്വാസം മാത്രമാണ് ബാക്കി. ഹോസ്പിറ്റലിൽ ചെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട്, അന്ന് ഒരു സൺഡേ ആയിരുന്നു, അപ്പോൾ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം ആദ്യത്തെ ഒരു ഇതെല്ലാം ചെയ്തു. അപ്പം അത് ഈ മുട്ടിടിച്ച ഇമോഷനിൽ തന്നെ മുട്ടിൻ്റെ രണ്ട് ചിരട്ടയും ഇളകി തെറിച്ച് അതിലായിരുന്നു, വേറെ പെരുക്കുകളൊന്നുമില്ല. പിന്നെ തലയിലുള്ള ഈ ഒരു മോശമില്ല, ഒരിക്കലും മോശമില്ല, ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. പലരും പല രീതിയിലാണ് എറിഞ്ഞ് എന്നെ ഇത് ചെയ്തു എന്നെ എന്നൊക്കെ ഒരുപാട് കിംവദന്തികൾ പരന്നിരുന്നു, പക്ഷെ ഒരു ബോധമില്ലായിരുന്നു, ഈ ശ്വാസോച്ഛ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് അന്ന് മലയാളിയായ ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞ ന്യൂറോ സർജനായിരുന്നു, വളരെ പ്രസിദ്ധനായ ആളാണ്. അദ്ദേഹം അന്ന് വീട്ടിലായിരുന്നു, അപ്പോൾ അവിടെ വന്നിട്ട് ഡോക്ടേഴ്സ് വിളിക്കുന്നുണ്ട്. ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, സർ ഇത് ഇന്ന പ്രശ്നമാണ്, ഇന്ന ആളാണ്, ജയനാണ്, മലയാള സിനിമയിൽ. ഓ എനിക്കറിയാം, ഞാനെന്നാൽ ഇപ്പോൾ വരാം, കൊണ്ടുപോയിക്കോളൂ ഇതിലേക്കെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇമ്മീഡിയറ്റായിട്ട്. എത്ര മണിക്കാണ് മരണം സ്ഥിരീകരിക്കുന്നത്? മരണം സ്ഥിരീകരിക്കുന്നത് ഒരു 6 മണിയായി, വൈകുന്നേരം 6 മണി. ആ 6 മണി വരെ മറ്റൊരു അതിൻ്റെ ഏതാണ്ട് ഒരു 4-5 മണി വരെ ആരെയും ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ എങ്ങോട്ട് പോയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല, കാരണം അന്ന് ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വിജയ ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാവരും വിജയ ഹോസ്പിറ്റലിലേക്ക് പോയി, ബാങ്കേ നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് പ്രൊഡ്യൂസറും മറ്റുള്ളവരെല്ലാവരും. പിന്നെ ഞാൻ ഇതുപോലെ കോയിൻ ബോക്സിൽ നിന്ന് എനിക്ക് ആകെ പരിഭ്രമമായിരുന്ന രീതി ഏതോ ഒരു നമ്പർ ഓർമ്മ വരികയും അങ്ങനെ ഒരു AVM സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് തിയേറ്റർ ഓർമ്മയുണ്ട്, അവിടെയാണ് നമ്മുടെ മലയാള പടത്തിൻ്റെ റെക്കോർഡിംഗ് കൂടുതൽ നടക്കുന്നത്, അതിൻ്റെ ഓർമ്മയുണ്ട്. അവിടെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് അറിയിക്കണം. അങ്ങനെ അവിടെ വന്ന് ശശികുമാർ സാറിനെയും സ്റ്റണ്ട് ത്യാഗരാജൻ അങ്ങനെയുള്ളവരെയൊക്കെ അവർ വിളിച്ച് അറിയിച്ച കാരണമാണ് അവരാണ് ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പേരെ അന്ന് വിജയ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമായിരുന്നു? ഇല്ല, ഇത് തന്നെയായിരുന്നു ചോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ല ചോയ്സ് എന്ന്. കാരണം ദൂരമൊന്നും തന്നെയാണ് ദൂരം, പക്ഷെ ഇത് ഏറ്റവും നല്ല ഡോക്ടറും ഏറ്റവും നല്ല ചികിത്സയുമാണ് ലഭ്യമാക്കിയത്, അതിന് യാതൊരു സംശയവുമില്ല. ഇതറിഞ്ഞിട്ട് അന്നത്തെ അന്ന് മുഖ്യമന്ത്രി അന്തരിച്ച MGR ആയിരുന്നു, ഇത് ഇങ്ങനെ ഇതെല്ലാം ഉടനെ തന്നെ അറിഞ്ഞു, എല്ലാം ന്യൂസ് എല്ലാം അറിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, എന്തായാലും കല്ലൂരിലേക്ക് മടങ്ങിവരാം. ഇപ്പോൾ കൊല്ലത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ ജയന്റെ സഹോദരപുത്രനായ കണ്ണൻ നായരുണ്ട്. കണ്ണൻ ജയനെ കുറിച്ചൊരു ഡോക്യുമെന്ററിയും ചെയ്തിരുന്നു മരണശേഷം. അത് 2010 എൻ്റെ ഷൂട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബറിൽ കഴിഞ്ഞ വർഷമാണ് റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ അത് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മളത് ശരിക്കും പബ്ലിക്കിൻ്റെ ഒരു താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തിയേറ്റർ ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് DVD ആയിട്ടത് വേൾഡ് വൈഡായിട്ട് എല്ലാ മലയാളീസിനും കിട്ടുന്ന രീതിയിൽ DVD ആയിട്ട്
ഷോപ്സിലും ഔട്ട്ലെറ്റ്സിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഡോക്യുമെൻ്ററിയുടെ ദൈർഘ്യം എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് ഈ ഡോക്യുമെൻ്ററിയിൽ പ്രതിപാദിക്കുന്നത്? ഇപ്പം വല്യച്ഛനെ കുറിച്ച്, ജയൻ എന്ന് പറഞ്ഞ നടനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് 126 പടത്തിൽ അഭിനയിച്ചു, അല്ലെ, കൊല്ലത്ത് ജനിച്ചു, കൊല്ലംകാരനാണ്, 74 സിനിമയിൽ വന്നു, 80 മരിച്ചു. ഇപ്പം നമ്മുടെ ഡോക്യുമെൻ്ററിയിൽ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ജനിച്ച അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ. ശ്രീ കമലഹാസൻ സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കാരണം കമലഹാസൻ സാറിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ടിപ്സ് കൊടുത്തിരുന്നത് ശ്രീ ജയനാണ്. അതേപോലെ വല്ലച്ഛൻ്റെ മരണത്തിൻ്റെ ആ റീഷൂട്ട്സ് കമലഹാസൻ സാറിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ടിപ്സ് കൊടുത്തിരുന്നത് ശ്രീ ജയനാണ്. അതേപോലെ വല്ലച്ഛൻ്റെ മരണത്തിൻ്റെ ആ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷോളവാരത്ത് പോയിട്ട്. പിന്നെ വല്ലച്ഛൻ സിനിമയിൽ എൻ്റർ ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റർ ചെയ്യാൻ പറ്റിയത്. അതേപോലെ പുള്ളിയുടെ നേവി കാലഘട്ടം, പുള്ളിയുടെ 2 വർഷം പുള്ളി മിസ്റ്റർ നേവി ആയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുള്ളിയുടെ സുഹൃത്തുക്കൾക്ക് പുള്ളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് പുള്ളിയുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും പ്രൊഡ്യൂസേഴ്സും ആ കാലത്തെ ഡയറക്ടേഴ്സും കോ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. ഓക്കെ, എത്ര നാളുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ചിത്രീകരണം പൂർത്തിയാക്കിയത്? ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് നേരിട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത്? വല്യച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി വല്യച്ഛൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരെ വിളിച്ചപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമായിരുന്നു. ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇപ്പം മെൽബണിലുള്ള ജോർജ് സാമ്പലാണ്. പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇത് 2 വർഷം എടുത്തു ഷൂട്ട് ചെയ്യാനായിട്ട്. കണ്ണന് വല്യച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ? 32 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. കണ്ണൻ ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ? കണ്ണന് ഓർമ്മയുണ്ടോ ജയനെ കണ്ടതായിട്ട്? വല്യച്ഛൻ്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ചത് ഞാനാണ്. എനിക്ക് 5 വയസ്സുണ്ട് വല്യച്ഛൻ മരിക്കുമ്പോൾ. വളരെ ചെറിയ ഓർമ്മയേ ഉള്ളൂ, എങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വല്യച്ഛൻ മരിക്കുന്നതിൻ്റെ 1-2 മാസം മുമ്പാന്ന് തോന്നുന്നു, സഞ്ചാരിയുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോയിരുന്നു. അപ്പോൾ ആ ഓർമ്മയൊക്കെ എനിക്കുണ്ട്, ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ഷൂട്ടിങ്ങിനിടയിൽ നാട്ടിലൊക്കെ വരുമ്പോഴും വീട്ടിലൊക്കെ വരുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളോടും കുട്ടികളോടും അതുപോലെ വീട്ടുകാരോടൊക്കെ ഉള്ളൊരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു ജയൻ്റെ? അവസാനത്തെ 2 വർഷം വളരെ തിരക്കായിരുന്നു. പക്ഷെ ആ തിരക്കിനിടയ്ക്കും അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ പുള്ളിയുടെ അനിയൻ്റെ മകനാണ്. ആ എൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് പോലും പുള്ളിക്കാരൻ ഒരു തുക ബാങ്കിൽ ഇട്ടിരുന്നുള്ളതാണ്. അത്രത്തോളം കുടുംബത്തിന് വേണ്ടി കെയർ ചെയ്തിരുന്ന മനുഷ്യനാണ്. പിന്നെ കുട്ടികളെന്ന് പറയാൻ അന്ന് ഞാനും എൻ്റെ അനിയനും മാത്രമേ അന്ന് ജനിച്ചിട്ടുള്ളൂ. വളരെ കെയറിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി മാൻ. ജയൻ മരിച്ച് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ജയൻ ഒരു തരംഗമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് അത് കുടുംബത്തെ സംബന്ധിച്ച് ആ ഒരു അനുഭവം? അതിപ്പം ഇന്ന് വല്യച്ഛൻ മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്നലെ തന്നെ എൻ്റെ ഫോണിൽ 400-500 കോള് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഈ എല്ലാ ദിവസവും എനിക്ക് വല്യച്ഛനെ കുറിച്ച് കേൾക്കാത്തൊരു ദിവസമല്ല. എന്നും ആൾക്കാർ വിളിക്കും, പുള്ളിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രത്തോളം ഓർക്കുന്നൊരു മനുഷ്യൻ, ജീവിച്ചിരിക്കുക മരിച്ചതുമായിട്ടുള്ള നടന്മാരിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ ഓർക്കുന്ന ഒരു നടൻ എനിക്ക് തോന്നുന്നു ജയൻ തന്നെയായിരിക്കും. കണ്ണനിലേക്ക് മടങ്ങി വരാം. ശ്രീ കല്ലുശേഷി, 32 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം ജയൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങളും? അന്ന് ഇതുപോലുള്ള മൊബൈൽ ഫോൺ സൗകര്യങ്ങളില്ല, വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അന്ന് പറഞ്ഞു കൂടെ അപകടത്തിൽപ്പെട്ട ബാലകേന്ദ്ര ഉൾപ്പെടെയുള്ളവരെ വിജയ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞു. അതിനുശേഷം എങ്ങനെയായിരുന്നു, ഇവരൊക്കെ ഒരുമിച്ചാണോ നാട്ടിലേക്ക് വന്നത്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ബാലകേന്ദ്ര പിന്നെ വളരെയധികം നാള് വിജയ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. പക്ഷേ ഇവിടെ ഈ അന്ന് മലയാള സിനിമയിൽ സിനിമ എടുത്തുകൊണ്ടിരുന്ന മലയാള ചലച്ചിത്ര പരിഷത്തിൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു, അതുപോലെ പ്രധാനപ്പെട്ട സംവിധായകർ, പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ അന്ന് എല്ലാവരും ചെന്നൈയിലാണ് സ്ഥിര താമസം. അവരെല്ലാവരും എത്തിയിരുന്നു, അവരാണ് അതിന് നേതൃത്വം നൽകുകയും അവർ അപ്പം തന്നെ പോയി യോഗം കൂടി മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള ഏർപ്പാടും എല്ലാം നടത്തിയത് അവർ തന്നെയായിരുന്നു. രാവിലെ ഞാൻ ശരിക്കും ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത് വരെ
കഴിഞ്ഞ് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല ശരിക്കും തിരുവനന്തപുരത്തേക്ക്. കാരണം എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം കഴിഞ്ഞ ആ മണിക്കൂറുകൾ തൊട്ട് ഇങ്ങനെ ഒരു മാനസിക വ്യഥയിൽ നിൽക്കുന്നവരായതുകൊണ്ട്, കാരണം എനിക്ക് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ആ പോസ്റ്റ്മോർട്ടം റൂമിൽ കൂടെ ഉണ്ടായിരുന്നു. ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നല്ല, ഇതൊരു സിനിമ താരം എന്നുള്ളതിൻ്റെ ഒരു ഇത് വച്ചിട്ടായിരിക്കണം, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ട് നിൽക്കുന്ന രാത്രി മുഴുവൻ ഇങ്ങനെ മോർച്ചറിയുടെ ഫ്രണ്ടിൽ വാതിൽക്കൽ നിന്ന്, അന്ന് ഈ മോർച്ചറി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല, ചെന്നൈയിലെ ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു റൂം ഇങ്ങനെ തറയിൽ നിരത്തി കിടത്തിയിരിക്കുന്നു പല ശരീരങ്ങളും എൻ്റെ കൂട്ടത്തിൽ. പക്ഷെ ഞങ്ങളിങ്ങനെ ഒരു ബെഞ്ചൊക്കെ തയ്യാറാക്കി അദ്ദേഹത്തെ കിടത്തി വേണ്ട ഇതൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടത്തി, പിന്നെ മോർച്ചറിയിൽ വെളിയിൽ നിൽക്കായിരുന്നു. കാരണം വരുന്നവർക്ക് കാണണം ചെയ്യാൻ, നമ്മളെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും അല്ലെ, അവർക്ക് എല്ലാവരും കാണണം. അപ്പോൾ ഒരു പ്രാവശ്യം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണിക്കത്തില്ല എന്നാണ് അവരുടെ നിയമം. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ പൈസയൊക്കെ കൊടുത്തിട്ട് കാവൽക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു. അതുകൊണ്ട് 10:30, 12 മണിയോടുകൂടി തന്നെ ഒരു ക്ഷമതയില്ലായിരുന്നു. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് ആ ഹോസ്പിറ്റൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര ജനം തന്നെ ഉണ്ടായിരുന്നു. അത് തമിഴ് ആൾക്കാരടക്കമുള്ള മലയാള സിനിമ മൊത്തം, ചെന്നൈയിലുള്ള മലയാള സിനിമ മൊത്തം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, തിരിച്ച് കണ്ണനിലേക്ക് പോകണമെങ്കിൽ, കണ്ണൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സിനിമയുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അസോസിയേഷൻ ഉണ്ടോ? എനിക്ക് എൻ്റെ ബ്രദർ സിനിമ സീരിയലിലും സിനിമയിലും ഉണ്ട്, ആദിത്യൻ. എനിക്ക് ബിസിനസ്സായിരുന്നു അവിടുത്തെ. ഓക്കെ, ഏതായാലും ജയൻ മരിച്ച് 32 വർഷം പിന്നിടുന്നു. ജയൻ അവിവാഹിതനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ജയൻ്റെ കല്യാണ ആലോചനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ? ഇല്ല, വല്യച്ഛൻ ശരിക്കും ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ, വല്യച്ഛൻ മരിക്കുന്ന 1980 നവംബർ 16 ഇന്ന് ഈ ദിവസം, ഇതേപോലെ ദിവസം 81 പുള്ളിക്കാരൻ കല്യാണം കഴിക്കാൻ ഇരുന്നതാണ്, കോഴിക്കോടുള്ളൊരു പെൺകുട്ടിയെ. ആ പെൺകുട്ടി ആരാണെന്നുള്ളത് എൻ്റെ ഫാദറിനും ശ്രീകുമാരൻ തമ്പി സാറിനും മാത്രം അറിയത്തുള്ളൂ. കോഴിക്കോടുള്ളൊരു പെൺകുട്ടിയാണ്, അവര് ഒരു എയർഹോസ്റ്റസ് ആയിരുന്നു. അവർ ഇപ്പം കല്യാണം കഴിച്ച് വേറെ ജീവിക്കുന്നറിയാം, പക്ഷെ ഞാൻ മറ്റാർക്കുവരെ കുറിച്ച് അറിയത്തില്ല. പൊതുവെ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ പേപ്പറിലൊക്കെ വന്നിരുന്നു എന്നെ പോലെ മറ്റൊരു നടിയെ കല്യാണം കഴിക്കാൻ ഇരുന്നു, ഒരു തമിഴ് നടിയെ. അതൊക്കെ ശരിക്കും കള്ളമാണ്. ശ്രീകുമാരൻ തമ്പി സാറിന് വ്യക്തമായിട്ട് അറിയാം, ഒരു എയർ ഹോസ്റ്റസിനെയാണ്, കോഴിക്കോടുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ. ജീവിച്ചിരുന്നെങ്കിൽ അവരെ കല്യാണം കഴിച്ചേനെ. കണ്ണനോട് ഒരു ചോദ്യം കൂടി. ജയൻ വെച്ച് ഇപ്പോൾ 32 വർഷം കഴിയുകയാണെങ്കിലും ഇപ്പോഴും ഒരു ദിവസം പോലും ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ജയൻ്റെ ഏതെങ്കിലും ഒരു ദൃശ്യമോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മിമിക്രിക്കാരെ ജയൻ അനുകരിക്കുന്ന ദൃശ്യമോ കാണാതെ പോകില്ല. ഈ മിമിക്രിക്കാരെ ഇങ്ങനെ ജയൻ അനുകരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല, ഈ അനുകരണം നല്ലതാണ്. അവഹേളനത്തിൻ്റെ അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് വേദനിക്കും. കാരണം ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയൻ എന്നുള്ളത് നടൻ മാത്രമല്ല, ഞങ്ങളുടെ വല്യച്ഛനാണ്, കുടുംബനാഥനാണ്. അപ്പം ഞങ്ങൾക്കത് പലപ്പോഴും ചിലർ കാണിക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പിന്നെ ഇപ്പോൾ ലൈവായിട്ട് പുള്ളിക്കാരൻ ഇൻ്റർനെറ്റിലും ഉണ്ട്. കാരണം ഫേസ്ബുക്കിൽ പുള്ളിക്കാരുടെ അക്കൗണ്ട് ഉണ്ട്, അപ്പം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവരാരും തന്നെ ഈ മിമിക്രി രീതിയിലല്ല വല്യച്ഛൻ ഇഷ്ടപ്പെടുന്നത്. ആ ജയൻ എന്ന് പറഞ്ഞാൽ നടനെ തന്നെയാണ് അവരിപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പുള്ളിയുടെ ഫോട്ടോസും പുള്ളിക്കാരുടെ ക്ലിപ്പിങ്സൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ കാണാനായിട്ട്. ഡെയിലി ഒരുപാട് കോൾസും വരാറുണ്ട് ഇപ്പോഴും പുള്ളിക്കാരനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. ഓക്കെ, ഏതായാലും ജയൻ മരിച്ച് 32 വർഷം പിന്നിടുന്ന ഈ ദിവസത്തിൽ ജയനെ അനുസ്മരിക്കാനായി എത്തിന് കലിയൂർ ശശിക്കും, അതുപോലെ ജയൻ്റെ സഹോദര പുത്രനായ കണ്ണൻ നായർക്കും വളരെയധികം നന്ദി. ഒരൊറ്റൊരു ചോദ്യം കൂടി വ്യക്തിപരമായിട്ട് ജയനുമായിട്ട് എത്തത്തുള്ള. ജയനുമായിട്ട് ഞാൻ വളരെ അടുപ്പത്തിലായിരുന്നു. കാരണം ഒത്തിരി സിനിമകൾ, അന്ന് ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്, നിർമ്മാതാവാകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്തു. പക്ഷേ ആ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നതിലുപരിയുള്ള ഒരു സുഹൃത്തിനെ പോലെ എന്നോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഒരു പക്ഷേ ഇന്നും എൻ്റെ ഓർമ്മയിൽ ആ നിമിഷങ്ങളെല്ലാം ഇപ്പോഴും ഇങ്ങനെ ഒരു ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ വികാരഭരിതനാവുന്നത് അത് തന്നെയാണ്.